ഇന്നലെ സി പി എം തില്ലങ്കേരിയിൽ ഒരു വിശദീകരണ യോഗം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ആകാശ് തില്ലങ്കേരി നടത്തിയ ഫേസ്ബുക്ക് ആരോപണങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ യോഗം നടന്നിരുന്നത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ഒപ്പം തന്നെ പി ജയരാജനും ഉൾപ്പെടെയുള്ള നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആകാശ് തില്ലങ്കേരിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് സി പി എം ആ യോഗത്തിൽ ആകാശം കൂട്ടരുമല്ല തില്ലങ്കേരിയിൽ പാർട്ടിയുടെ മുഖമെന്ന് പി ജയരാജൻ പറഞ്ഞു പല വഴിക്ക് സഞ്ചരിക്കുന്നവരുമായി രാജിയാകില്ലെന്നും സി പി എമ്മിന്റെ വിശദീകരണ യോഗത്തിൽ പി ജയരാജൻ കൂട്ടിച്ചേർത്തു കൊട്ടേഷൻകാരുടെ നവമാധ്യമ ഇടപെടൽ പാർട്ടിക്ക് വേണ്ടെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും വ്യക്തമാക്കി ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ആകാശ് തിലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നാണ് സി പി എം തിലങ്കേരിയിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ആകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പി ജയരാജന്റെ പ്രതികരണം പലവഴിക്ക് സഞ്ചരിക്കുന്നവർക്കൊപ്പമല്ല പാർട്ടി ആകാശും കൂട്ടരുമല്ല പാർട്ടി പ്രവർത്തകരാണ് തിലങ്കേരിയുടെ മുഖമെന്ന് പി ജയരാജൻ പറഞ്ഞു എന്ന കാര്യമാണ് സഞ്ചരിക്കുന്നവർക്ക് ആവാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി പാർട്ടിക്ക് പാർട്ടിയായിട്ടുള്ള വഴി നാടിനോട് കൂറുണ്ടെങ്കിൽ ആകാശ് പേരിൽ നിന്ന് സ്ഥലപ്പേര് മാറ്റണമെന്ന് എം വി ജയരാജൻ ആവശ്യപ്പെട്ടു ചുവപ്പ് തലയിൽ കെട്ടി നടന്നാൽ മനസ്സിൽ ചുവപ്പുണ്ടാകില്ല ചുവപ്പ് കൊണ്ട് തലയിൽ കെട്ടി നടന്നാൽ ഞാനാകെ ചുവപ്പിന്റെ ആളാണെന്ന് കരുതിയാൽ ചുവപ്പ് മനസ്സിൽ വേണം തിലങ്കേരിയിലെ പന്ത്രണ്ട് രക്തസാക്ഷികളും ഈ ചുവപ്പ് മനസ്സിൽ ശരീരത്തിൽ കാത്തു സൂക്ഷിച്ച് ജീവൻ വിലയർപ്പിച്ച രക്തസാക്ഷികളാണ് ആ രക്തസാക്ഷികളുടെ നാല് അയലത്തെത്താൻ കഴിയില്ല അതുകൊണ്ട് ഒന്നും ഇല്ലെങ്കിലും ഈ നാടിനോട് കൂറുണ്ടെങ്കിൽ വലതുഭാഗത്തെ ആ പേരങ്ങ് മാറ്റണം സ്ഥലപ്പേര് ആകാശ് തില്ലങ്കേരിക്കെതിരെയുള്ള പാർട്ടി നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു സി പി എം വിശദീകരണ യോഗം ആകാശ് തില്ലങ്കേരിയുടെ അച്ഛനും വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മീഡിയ വൺ കണ്ണൂർ ഇന്നലെ ഈ ജനകീയ പ്രതിരോധ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിക്ക് വഴി നീളം സുരക്ഷ ഒരുക്കിയതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പലയിടത്തും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കുടി പ്രതിഷേധവുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തലസ്ഥാനത്ത് തിരികെ എത്തും പ്രതിഷേധം കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷയൊരുക്കാൻ പോലീസുകാർക്ക് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴികളിൽ കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അയ്യങ്കാളി ഹാളിലും മറ്റിടങ്ങളിലും മുഖ്യമന്ത്രി ഇന്ന് വിവിധ ിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റൊരു വാർത്ത അതായത് നടിയെ ആക്രമിച്ച കേസിൽ വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ട് നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരെ ഇന്ന് വീണ്ടും വിസ്തരിക്കുകയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കുന്നത് മഞ്ജുവാര്യരെ വിസ്തരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിയായ ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ആവശ്യം കോടതി തള്ളിയിരുന്നു നേരത്തെ വിസ്തരിച്ച മഞ്ജു ഉൾപ്പെടെയുള്ള നാലു പേരെയാണ് ഇനി വിസ്തരിക്കാനുള്ളത് കേസിലെ സാക്ഷ്യ വിസ്താരം പൂർത്തിയാക്കുന്നതിന് മാസം കൂടി സമയം വേണമെന്ന് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്